ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഇന്നിവിടെ റേഷൻ കടയിൽ നിന്നൊക്കെ കിട്ടുന്ന നുറുക്ക് ഗോതമ്പ് വെച്ചിട്ട് നല്ലൊരു കിടിൽ ഹെൽത്തി ഡ്രിങ്കാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്കത് എങ്ങനെയാണ് റെഡിയാക്കുന്നത് നോക്കാം. അപ്പോൾ നമുക്ക് ഈ ഡ്രിങ്ക് ഉണ്ടാക്കാൻ വേണ്ടി ഒരു കപ്പ് നുറുക്ക് ഗോതമ്പാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇത് നമുക്ക് നന്നായി കഴുകി വൃത്തിയാക്കിയതിന് ശേഷം എടുത്തിട്ടുള്ള നുറുക്ക് ഗോതമ്പാണ്. അതിലേക്ക് ഞാൻ 1.5 കപ്പ് തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് 20 മിനിറ്റോളം റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അതിനുശേഷമാണ് നമുക്ക് അരച്ചെടുക്കേണ്ടത്. ഇതിപ്പോൾ 20 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്ക് ഇതുണ്ട്, നന്നായി അബ്സോർബ് ആയിട്ട് നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് നന്നായിട്ട് അരച്ചെടുത്തിട്ട് വരാം. അരച്ചെടുക്കുമ്പോൾ 1/2 ഗ്ലാസ് വെള്ളം കൂടി നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. കാരണം നമ്മൾ നേരത്തെ ഒഴിച്ച വെള്ളം ഇത് നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ടാവും. അപ്പോൾ വെള്ളം കുറഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ 1/2 ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ചിട്ട് നമുക്ക് ഇതൊന്ന് അരച്ചെടുത്തിട്ട് വരാം. ഇത് ശരിക്കും കുട്ടികൾക്ക് മാത്രമല്ല വലിയവർക്കും നല്ല ഹെൽത്തി ആയിട്ടുള്ള ഡ്രിങ്ക് ആണ്. അതുപോലെ തന്നെ നമുക്ക് ഒരു വിരുന്നാരൊക്കെ വരുമ്പോൾ കൊടുക്കാൻ പറ്റിയ നല്ലൊരു സ്പെഷ്യൽ ഡ്രിങ്ക് കൂടിയാണ്. ഇതിപ്പോൾ നന്നായിട്ട് അരഞ്ഞെടുത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് അരിച്ചെടുക്കണം. കണ്ടില്ലേ, നന്നായിട്ട് അരഞ്ഞിട്ടുണ്ട്. ഇനി ഇതൊന്ന് അരിച്ചെടുക്കാം. നമുക്ക് ഇതിപ്പോൾ ഒരു അരിപ്പ വെച്ചിട്ട് അരിച്ചെടുക്കുക. നമുക്കിതിൻ്റെ പാല് മാത്രമാണ് വേണ്ടത്, ഇതിൻ്റെ പിണ്ടം ആവശ്യമില്ല. നമുക്കിത് കളയാം. കണ്ടോ, പാല് നല്ല വൈറ്റ് കളറിൽ നമുക്ക് ഈ പാല് കിട്ടുന്നുണ്ട്. നമ്മൾ കുട്ടികൾക്കൊക്കെ ചെറുപ്പത്തില് നമ്മൾ കുറുക്കി കൊടുക്കില്ലേ, കുറുക്ക് ആയൊരു ഇതുപോലെ തോന്നും നമുക്ക്. പക്ഷേ അതുപോലെയല്ല, ഇതില് നമ്മൾ വേറെ കാര്യങ്ങളൊക്കെ ചേർക്കുന്നുണ്ട്. ഇതിപ്പോൾ 1 കപ്പ് പാല് ഞാൻ എടുത്തിട്ടുണ്ട്. ഇതൊന്ന് നമുക്ക് തിളപ്പിക്കാൻ വെക്കാം. ഇതിലേക്ക് ഞാൻ കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. അളവ് പറയുന്നില്ല, മിൽക്ക് മെയ്ഡ് ആണെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ലത്. എൻ്റെ കയ്യിൽ മിൽക്ക് മെയ്ഡ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ ആവശ്യത്തിന് പഞ്ചസാരയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കണം. അത് നമുക്കൊന്ന് തിളക്കുന്നത് വരെ വെയിറ്റ് ചെയ്യാം. കണ്ടോ, ഇപ്പോൾ ഇത് നന്നായി തിളച്ചു വന്നിട്ടുണ്ട്. ഈ സമയം നമുക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ നുറുക്ക് ഗോതമ്പിന്റെ പാലുണ്ടല്ലോ, അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ചു കൊടുത്തതിന് ശേഷം കൈവിടാതെ ഇത് ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കണം. കാരണം ഇത് അടുക്കി പിടിക്കും, പെട്ടെന്ന് തന്നെ തിക്കായിട്ട് വരും. അപ്പോൾ ഇതിന്റെ കൺസിസ്റ്റൻസി ഞാൻ പറഞ്ഞു തരാം. ഇതിപ്പോൾ നന്നായിട്ടൊന്ന് തിക്കായി വരണം, അതാണ് ഇതിന്റെ ഒരു കൺസിസ്റ്റൻസി എന്ന് പറയുന്നത്. കണ്ടോ, ഇപ്പൊ തന്നെ തിക്കായിട്ടുണ്ട്, പെട്ടെന്ന് തന്നെ തിക്കായിട്ട് വരും. നമ്മൾ ആ 20 മിനിറ്റ് കുതിർത്ത് വെക്കുന്ന ആ ഒരു ടൈം മാത്രമേ ഇതിനെ വരുള്ളൂ. ബാക്കിയൊക്കെ നമുക്ക് പെട്ടെന്ന് തന്നെ റെഡി ആക്കി എടുക്കാനായിട്ട് പറ്റും. കണ്ടോ, ഇപ്പൊ നന്നായി തിക്കായി വന്നിട്ടുണ്ട്. ഇതാണ് ഇതിന്റെ പരുവ എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇതൊന്ന് നന്നായിട്ട് തണുക്കാനായിട്ട് മാറ്റിവെക്കാം. കണ്ടോ, ഇപ്പൊ നന്നായി തണുത്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് ജ്യൂസാക്കി എടുക്കാം. അപ്പോൾ ഇതൊരു പിങ്കിഷ് കളറാക്കി ഞാൻ എടുക്കുന്നുണ്ട്. അതിനായിട്ട് ആദ്യം കുറച്ച് പാലൊഴിക്കാം. ആവശ്യത്തിന് പാലൊഴിക്കാം. കാരണം നിങ്ങൾക്ക് തിക്കാണോ വേണ്ടത്, ലൂസാണോ വേണ്ടതെന്ന് ഓരോരുത്തരുടെ ചോയ്സാണ്. ഇനി ഞാൻ പിങ്കാക്കി എടുക്കുന്നതിന് വേണ്ടി ഒരു ബീറ്റ്റൂട്ടിന്റെ കഷ്ണം ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പുഴുങ്ങിയ ബീറ്റ്റൂട്ടാണ് ഞാൻ ഇട്ട് കൊടുത്തത്. കണ്ടോ, നല്ല പിങ്കിഷ് കളറായിട്ട് നമ്മുടെ ഡ്രിങ്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ബീറ്റ്റൂട്ടിന്റെ ആ ഒരു ഫ്ലേവറും അതുപോലെ തന്നെ ആ ഒരു നുറുക്ക് ഗോതമ്പിന്റെ ഫ്ലേവറൊക്കെ കൂടിയിട്ട് നല്ലൊരു ടേസ്റ്റാണ്. ഇതിലേക്ക് ആവശ്യമെങ്കിൽ വാനില എസെൻസ് കൂടി ഒഴിച്ചു കൊടുക്കാം നമുക്ക്. അങ്ങനെ നമ്മുടെ കിഡിലൻ ഡ്രിങ്ക് ഞാനൊരു സെർവിംഗ് ഗ്ലാസ്സിലോട്ടുകൂടെ മാറ്റുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ ഫീഡ്ബാക്ക് കമന്റ് ബോക്സിൽ അറിയിക്കുക കേട്ടോ. അപ്പോൾ ആദ്യമായിട്ടാണ് എന്റെ ചാനൽ സബ്സ്ക്രൈബ് ആയത് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഞാനിവിടെ കുറച്ച് ബദാം ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതൊന്ന് മേലെ ഗാർണിഷിങ്ങിന് വേണ്ടി ഇട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഗാർണിഷ് ചെയ്യാവുന്നതാണ് കേട്ടോ. അതുപോലെ തന്നെ നിങ്ങൾ വിരുന്നുകാരൊക്കെ വരികയാണെങ്കിൽ ഇത് ഈ ഡ്രിങ്ക് ഉണ്ടാക്കി കൊടുക്കുക. നിങ്ങൾ സ്പെഷ്യലായിട്ട് ഇരിക്കുക. പിന്നെ അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ എന്റെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നതുവരേക്കും അസ്സലാമു അലൈക്കും.